സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ലിസ്രായേൽ വെച്ച് നേരത്തെ പൗലോസും ബർണബാസും ഗ്രീക്ക് ദേവന്മാരായി കരുതപ്പെടുന്നൊരു സംഭവമുണ്ടല്ലോ ജനം അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനായി ഒരുങ്ങുന്നുമുണ്ട് അന്ന് ശ്രീഹന്മാർ അവരെ തടഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു അല്ലയോ മനുഷ്യരെ ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യർ മാത്രമാണ് ഒമിയോ പാത്ത ഞങ്ങൾ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടവരാണ് ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങളെല്ലാം തിരിയാൻ വ്യർത്ഥമായ ജീവിതശൈലികൾ കൈവെടിയാൻ അപ്പോസ്റ്റർ പ്രവർത്തനം പതിനാലാം അധ്യായം എന്നിത് അപ്പോസ്റ്റർ പ്രവർത്തനം പതിനാറ് ഒന്ന് മുതൽ പത്ത് വരെ പൗലോസ് വീണ്ടും ചേരുകയാണ് തന്റെ മാനുഷികതയുടെ ആഴങ്ങളിൽ ദൈവത്തിന്റെ ശക്തി കണ്ടറിഞ്ഞ ആ ലിസ്ത്രയിലെ പഴയ അനുഭവം പോലെ തന്നെ ശ്രീഹായ്ക്ക് വീണ്ടും ഒരു അനുഭവം ഉണ്ടാവുകയാണ് വേറൊരു കണക്കിലാണെന്ന് മാത്രം ിസ്രായേൽ വെച്ച് സർവാഭിമതനായ തിമോത്തി എന്ന യുവാവിനെ തന്റെ കൂടെ കൂട്ടാൻ പൗലോസ് ആരംഭിക്കുകയാണ് തിമോത്തിയുടെ അമ്മ യഹൂദവനിതയും അവന്റെ അപ്പൻ ഗ്രീക്കുകാരനുമായിരുന്നു വിജാതിയൻ പൗലോസ് തിമോത്തിയെ പരിചേദനം ചെയ്യിക്കുന്നുണ്ട് ക്രിസ്തീയതയിലേക്ക് കടന്നുവരുന്നവർ യഹൂദാചാരമായ പരിചേദനം ചെയ്യേണ്ടതില്ല എന്ന് നിശ്ചയിച്ച ജെറുസലേം സൂനവദോസ് ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരികയാണല്ലോ അതിൽ ഈ ഒരു കാര്യത്തിനു വേണ്ടി ഏറ്റവും തീക്ഷ്ണമായ ശബ്ദമുയർത്തിയ ഒരാളാണ് പൗലോസ് എന്നിട്ട് ഇതേ പൗലോസ് തന്നെ ഇവിടെ ഇതാ തിമോത്തിയെ പരിഛേദനം ചെയ്യിക്കുകയെന്നോ യഹൂദരുടെ പരിച്ഛേദനം രക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല എന്നാണ് ജെറുസലേം സോനഖ ദൗസ് നമ്മെ പഠിപ്പിച്ച പാഠം പക്ഷേ മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാത്ത വിധത്തിൽ ഒരു ആചാരമെന്ന രീതിയിൽ അത് പ്രയോഗിക്കുന്നതിൽ നമ്മൾ തെറ്റൊന്നും കാണേണ്ടതില്ല അതൊരു വിവേകബുദ്ധിയായി മാത്രം മനസ്സിലാക്കിയാൽ മതി അതിന് രക്ഷയുമായി യാതൊരു ബന്ധമില്ല എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് തിമോത്തി ശരിക്കും പറഞ്ഞാൽ ഒരു യഹൂദൻ തന്നെയാണ് സാങ്കേതികമായി കാരണം അവൻ്റെ അമ്മ യഹൂദയാണ് എന്നാൽ അവൻ പരിചേദനം ചെയ്യപ്പെട്ടിട്ടില്ല അതായത് യൂതനിഷ്ഠകൾ അനുസരിക്കാത്ത ഒരുതരം അലസ ജീവിതമായിരുന്നിരിക്കണം അവൻ നയിച്ചിരുന്നത് പൗലോസ് ഹൃദയങ്ങളെ തൊട്ടറിയുന്ന മറ്റുള്ളവരുടെ സംവേദനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സന്ദർഭമായി നമുക്കിതിനെ വായിച്ചെടുക്കാം തന്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് പൗലോസ് മുൻപ് കണ്ടിട്ടുള്ളത് തന്റെ നിശ്ചയങ്ങൾക്കനുസരിച്ച് മാത്രമാണ് പൗലോസ് പണ്ട് ജീവിച്ചിട്ടുള്ളത് എന്നാൽ എന്നാലിതാ മറ്റുള്ളവരുടെ ഹൃദയ സംവേദനങ്ങളും പൗലോസ് ചേർത്ത് വായിക്കുകയാണ് മാത്രമല്ല തന്റെ തീരുമാനമനുസരിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതും വിജയിക്കാവുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഇറങ്ങിത്തിരിക്കാമെന്നിരിക്കെ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിരോധനങ്ങളെ മാനിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു അവിടേക്ക് പ്രേക്ഷിത പ്രവർത്തികൾക്കായി ഇറങ്ങാതെ പകരം പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് പുതുതായ ദേശങ്ങളിലേക്ക് അവൻ പോവുകയാണ് തനിക്ക് വ്യക്തതയില്ലാത്ത പ്രേക്ഷിത വഴികളിലും അവൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് മുന്നേറുന്നു ചില വാതിലുകൾ തുറന്നിടുന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെ മറ്റു ചില വാതിലുകൾ അടച്ചെന്നും വരാം രണ്ടും നമുക്ക് സ്വീകരിക്കാനാകണം മാസിഡോണിയൻ ജനതയുടെ ഹൃദയത്തിന്റെ താപം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീഹായുടെ പ്രേക്ഷിത വഴികൾ അവിടേക്ക് തിരിയുകയാണ് ഒരു മാസിഡോണിയക്കാരൻ്റെ ശബ്ദം ശ്രീഹാ ദർശനത്തിൽ കേൾക്കുകയാണ് ആ മനുഷ്യന്റെ ശബ്ദം ദൈവത്തിന്റെ സ്വരമായി തന്നെയാണ് ശ്രീഹ വിവേചിച്ചറിയുന്നതും മനുഷ്യനും ദൈവവുമായവന്റെ ആഴം കണ്ടറിഞ്ഞതിൽ പിന്നെ വരുന്ന അത്ഭുത പരിവർത്തനങ്ങളാണിവ ഇന്ന് സങ്കീർത്തനം നൂറ് ഒരു നന്ദിയുടെ ഗീതമാണ് വെറും വാചകങ്ങളിൽ ഉണരുന്ന നന്ദിയല്ല കൃതജ്ഞതാബിലിയുടെ ജീവിതനാദമാണത് ഹൃദയത്തിന്റെ അഭിലാഷങ്ങളുടെ വാതിൽ തുറന്നു വെച്ചുകൊണ്ട് ദൈവം നമ്മെ ക്ഷണിക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ ക്രിസ്തുവിന് നമ്മോടൊപ്പം വിരുന്നിനിരിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ലൂക്കായിരത്തിരണ്ടച് തൻ്റെ അന്ത്യ അത്താഴത്തെക്കുറിച്ചാണ് നാദൻ പ്രകാരം പറഞ്ഞത് ഈ ദിവസങ്ങളിൽ തന്റെ അന്ത്യ അത്താഴവേളയിൽ തന്റെ സ്നേഹത്തിന്റെ ആഴവും അളവില്ലായ്മയും പിതാവുമായുള്ള തന്റെ സ്നേഹവും ആ സ്നേഹത്തിലേക്ക് നമ്മൾ എങ്ങനെ ഉൾച്ചേർക്കപ്പെടുന്നു എന്നൊക്കെ നാദൻ വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ് ഇന്നിതാ നാഥൻ പറയുന്നു എന്നെ ദ്വേഷിച്ച അതേ ലോകം നിങ്ങളെയും ദ്വേഷിക്കും ഇതിൻ്റെ യുക്തി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ലോകം ക്രിസ്തുവിനെ ദ്വേഷിച്ചു ലോകം നമ്മളെയും ദ്വേഷിക്കും കാരണം ക്രിസ്തു നമ്മൾ വസിക്കുകയാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ സമ്പൂർണതയിൽ നമ്മൾ ക്രിസ്തുവായി തീർന്നിരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ആ മഹാരഹസ്യം അതല്ലേ നമ്മെ പഠിപ്പിച്ചത് പൗലോസ് തിരിച്ചറിഞ്ഞതും ഈ സത്യം തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ അവൻ്റെ ഹൃദയാർദ്രതകൾ നാം ഇന്ന് കാണുന്നത് സഭയെ പീഡിപ്പിച്ച അവനെ നോക്കി നോക്കിനാഥൻ പറഞ്ഞത് നീ എന്നെയാണ് പീഡിപ്പിക്കുന്നതെന്നായിരുന്നു നമ്മോട് തീർന്ന ക്രിസ്തു നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഓമയോപാത്തസ്